ഹലോ എവറി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ മൂന്നാമത്തെ സീസണിലെ നാലാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോയും കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയൊട്ടും സമയം കഴിയാതെ നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജെസ്സി ആണെങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഡീസൽ അടിച്ച ശേഷം ജെസ്സി പണം കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ജെസ്സിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, കുറച്ച് പണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം ജെസ്സി അവിടുത്തെ ക്യാഷറോട് ചോദിക്കുന്നു, പണത്തിന് പകരം നിനക്ക് ഞാൻ മറ്റെന്തെങ്കിലും തന്നാൽ മതിയോ എന്ന്. അപ്പോൾ ആ പെണ്ണ് പറയുന്നു, എന്താണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജെസ്സി ആ മെത്ത് കാണിക്കുന്നു. ഇത് ജെസ്സി തന്നെ കുക്ക് ചെയ്ത നീലമെത്താണ്. അതുകൊണ്ട് റയറായി തന്നെയായിരുന്നു ഈ നീലമെത്ത് ഉണ്ടായിരുന്നത്. കാരണം വാൾട്ടർ ഇപ്പോൾ മെത്തുണ്ടാക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണ് അത് വാങ്ങിക്കുകയും ജെസ്സിക്ക് ഡീസൽ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ജെസ്സി അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് ടൈറ്റിലിട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. ശേഷം നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാൻ്റെ ഓഫീസാണ്. അവിടേക്കാണെങ്കിൽ പോളോസിൻ്റെ ആ അനിയായി വരികയാണ്. എന്നിട്ട് വാൾട്ടറും വാൾട്ടറിൻ്റെ വീട്ടിലിരുന്ന സംസാരവും എല്ലാം അവർ ഫോണിലൂടെ കേൾക്കുകയാണ്. കാരണം അവിടെ മൈക്ക് അവർ ഫിറ്റ് ചെയ്തിരുന്നു. ഈ സമയം വാൾട്ടറിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നൊക്കെ അവർ കണക്ക് കൂട്ടുകയാണ്. ഈ സമയം ആ സംസാരത്തിൽ ഞങ്ങൾ കേൾക്കുന്നത് സ്കെയിലറിനെ വാൾട്ടർ ഒരുപാട് വഴക്ക് പറയുകയാണ്. കാരണം അവൾ ടെഡിനോടൊപ്പമായിരുന്നു ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തർക്കിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ സ്കെയിലറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ടെഡിനെ കാണണം എന്ന് പറയുന്നു. ഈ സമയം അവിടുത്തെ ഓഫീസർ പറയുന്നു, ടെഡിനെ കുറച്ച് തിരക്കാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ വാൾട്ടർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം വാൾട്ടറിനെ ടെഡിനെ കാണുകയാണ്. ആ സമയമാണ് വാൾട്ടറിനെ അറിയുന്നത് ടെഡിന് ഒരു തിരക്കുമില്ല, അവൻ കള്ളം പറയുകയാണ് എന്ന്. അങ്ങനെ വാൾട്ടർ അവിടുത്തെ ഓഫീസിലേക്ക് കയറാൻ നോക്കുന്നു. ഈ സമയം അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടി വാൾട്ടറിനെ പിടിച്ചുകൊണ്ട് പുറത്താക്കുകയാണ്. ഈ സമയം സ്കെയിലറും അത് കാണുന്നുണ്ടായിരുന്നു. ശേഷം വാൾട്ടറാണെങ്കിൽ ആരും കാണാതെ പുറകു വശത്തോടുകൂടി പോകാൻ ശ്രമിക്കുമ്പോഴേക്കും പോളോസിൻ്റെ അനിയായി വന്ന് വാൾട്ടറിനെ കാറിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവർ സോൾ ഗുഡ്മാൻ്റെ ഓഫീസിലെത്തി സംസാരിക്കുകയാണ്. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊക്കെയാണെങ്കിൽ സ്കെയിലറിനെ വഴക്ക് പറയുന്നതിന് പകരം എന്തിനാണ് ടെഡിനെ കാണാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് വാൾട്ടറിനെ ഉപദേശിക്കുകയാണ്. ഈ സമയം വാൾട്ടർ ചോദിക്കുന്നു, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ അവിടെ ഒരു രഹസ്യം ചോർത്തുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഈ സമയം അവർക്ക് മനസ്സിലാകുന്നു ഈ വാൾട്ടർ എല്ലാ കാര്യവും മനസ്സിലാക്കിയെന്ന്. അങ്ങനെ വാൾട്ടർ പറയുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആ മൈക്ക് നിങ്ങൾ എടുത്തു കളയണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തു കളയുന്നതായിരിക്കുമെന്ന് പറയുന്നു. അവിടെ വെച്ച് സോൾ ഗുഡ്മാനും വാൾട്ടറും ചെറിയ വഴക്കുണ്ടാകുന്നു. ഈ സമയം പോളോസിൻ്റെ ആ അയാളാണെങ്കിൽ അവരെ തടയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ അവർ ഫിറ്റ് ചെയ്തിരുന്ന മൈക്ക് എടുത്ത് കളയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം പോളോസിൻ്റെ അനിയായി അവിടെ നിന്ന് പോകുന്ന സമയത്ത് വാൾട്ടറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാതെ നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറയുന്നു. ഈ സമയം വാൾട്ടർ വിചാരിക്കുന്നത് ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞതായിരിക്കും എന്നാണ്. ശരിക്കും അവർ പറഞ്ഞത് ടൂക്കോയുടെ കസിൻസിൽ നിന്നും പോളോസ് അവനെ രക്ഷിച്ച കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ടൂക്കോയുടെ കസിൻസ് വെച്ച കോടാലിയുടെ ചിത്രവും നമ്മൾ കാണുന്നു. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ സ്കൂളാണ്. അവിടെയാണെങ്കിൽ വാൾട്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാതെ വെറുതെ തന്നെ ക്ലാസ്സിലിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഒരു സ്റ്റാഫും അവിടെ വരുന്നു. എന്നിട്ട് ആ സ്റ്റാഫ് വാൾട്ടറിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഡിപ്രഷനുള്ള സ്റ്റേജാണ് എന്നൊക്കെ എനിക്കറിയാം, അതിനൊത്ത് നിങ്ങൾ ക്ലാസ്സും കൈകാര്യം ചെയ്യണം, ജീവിതം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വാൾട്ടറിനെ ഉപദേശിക്കുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് മോശമായ രീതിയിൽ പെരുമാറാൻ നോക്കുന്നു. ഈ സമയം തന്നെ സ്റ്റാഫാണെങ്കിൽ അവിടെ എണീച്ചു പോകുന്നു. സ്കെയിലർ വാൾട്ടറിനെ ചതിച്ചതുകൊണ്ട് സ്കെയിലറിനെ വാൾട്ടറും ചതിക്കണം എന്നായിരുന്നു വാൾട്ടറിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ചിന്ത. ശേഷം നമ്മൾ കാണുന്നത് ഹാങ്കിനെയും മേരിയെയുമാണ്. അവരാണെങ്കിൽ ഹാങ്ക് മെക്സിക്കോയിലേക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം എയർപോർട്ടിലെത്തിയ സമയം തന്നെ ഹാങ്കിനൊരു ഫോൺ കോൾ വരികയായിരുന്നു. അത് മറ്റൊന്നുമല്ല, നഗരത്തിൽ നീലമെത്ത് നമ്മൾ പിടികൂടിയിട്ടുണ്ട് എന്നായിരുന്നു ഡി എയുടെ ആ മെസ്സേജ്. ഇത് കണ്ടപ്പോൾ തന്നെ ഹാങ്ക് ആണെങ്കിൽ മെക്സിക്കോയിലേക്കുള്ള പോക്ക് അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആ നഗരത്തിലേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടർ സ്കൂൾ വിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ജെസ്സി വാൾട്ടറിനെ മീറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് വാൾട്ടറും ജെസ്സിയും സംസാരിക്കുകയാണ്. ഈ സമയം നമുക്ക് മനസ്സിലാക്കുന്നു വാൾട്ടർ കുറച്ചു കാലം സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ട് എന്ന്. അങ്ങനെ വാൾട്ടറോട് ജെസ്സി എല്ലാ കാര്യവും തുറന്നു പറയുകയാണ്. നമുക്ക് വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് മെത്ത് നിർമ്മിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷേ വാൾട്ടർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ജെസ്സി ഉണ്ടാക്കിയ ആ മെത്ത് വാൾട്ടറിനെ കാണിക്കുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നു, അതങ്ങനെയാണ്, നീ ചെയ്തത് ശരിയായിട്ടില്ല, അതിൻ്റെ ഫോർമുല കറക്റ്റല്ല എന്നൊക്കെ പറഞ്ഞ് ജെസ്സിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് ജെസ്സി പറയുന്നു, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് പണമുണ്ടാക്കുമെന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ് നമ്മൾ കാണുന്നത്.
ഈ സമയം ജെസ്സിയുടെ വണ്ടിയിലുണ്ടായിരുന്ന വാൾട്ടറിൻ്റെ സാധനമെല്ലാം അവിടെ വീഴുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ടെഡിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ സ്കെയിലറും ഉണ്ടായിരുന്നു. അങ്ങനെ സ്കെയിലർ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന സമയത്ത് ടെഡ് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെയും വാൾട്ടറിൻ്റെയും ഇടയിലുള്ള പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഈ സമയം സ്കെയിലർ ഒന്നും തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ടെഡ് പറയുകയാണ്, അല്ല, ഞാൻ കാണുമ്പോൾ അയാൾ ശാന്തനാണ്, പിന്നെ എന്തിനാണ് നീ അയാളെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്, അയാൾക്ക് രോഗമുള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ സ്കെയിലർ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് DA ഓഫീസാണ്. അവിടെയൊക്കെയാണെങ്കിൽ ഹാങ്ക് ഒരാളോട് ചോദ്യം ചെയ്യുകയാണ്. അത് ആ നീലമെത്ത് കിട്ടിയെന്ന ഇൻഫർമേഷൻ്റെ മുഖാന്തരമായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും ആരുടെ കയ്യിൽ നിന്നാണ് നിനക്ക് ഈ സാധനം കിട്ടിയതെന്ന് അയാൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അയാളെല്ലാം മറന്നുപോയിരുന്നു. ശേഷം ഹാങ്കും ഹാങ്കിൻ്റെ കൂട്ടുകാരനും ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ഹാങ്കിൻ്റെ കൂട്ടുകാരൻ ഹാങ്കിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ മെക്സിക്കോയിലേക്കുള്ള പോക്ക് നിർത്തി ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. ഈ സമയം ഹാങ്ക് പറയുന്നു, ഹൈസൻബർഗിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നതെന്ന് പറയുന്നു. ഈ സമയം ഹാങ്കിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്, നിങ്ങൾക്ക് മെക്സിക്കോയിലേക്ക് പോകാൻ പേടിയാണ്, ആദ്യം നിങ്ങൾ അത് മുടക്കാൻ വേണ്ടി ബാറിൽ വെറുതെ തല്ലുണ്ടാക്കി DAയുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പൈ കേൾക്കാനായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ മെക്സിക്കോയിലേക്കുള്ള പോക്ക് നിർത്തി വെറുതെ ഹൈസൻബർഗിൻ്റെ പിന്നിൽ അന്വേഷിക്കുകയാണ്. നിങ്ങൾക്ക് മെക്സിക്കോയിലേക്ക് പോകാൻ ഭയമാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയമാണെങ്കിൽ ഹാങ്ക് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശരിക്കും ഇത് തന്നെയായിരുന്നു ഹാങ്കിൻ്റെ പ്ലാൻ. ഹാങ്കിനാണെങ്കിൽ മെക്സിക്കോയിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഓരോരു കാരണം പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു ഹാങ്കിൻ്റെ പ്ലാൻ. ശേഷം നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാൻ്റെ ഓഫീസാണ്. അവിടേക്കാണെങ്കിൽ ജെസ്സി വരികയും ജെസ്സിയുടെ കയ്യിലുണ്ടായിരുന്ന മെത്ത് അവിടെ ഏൽപ്പിക്കുകയുമാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പോളോസും പോളോസിൻ്റെ അനിയായും മീറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് പോളോസിൻ്റെ അനിയായി പോളോസിനോട് പറയുകയാണ്, വാൾട്ടറിൻ്റെ സ്റ്റേജ് ഇപ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ഒരു 2 വർഷം മാത്രമായിരിക്കും അയാൾ ജീവിച്ചിരിക്കുക, അതിനുമുമ്പ് നമ്മൾക്ക് വേണ്ട മെത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറയുന്നു. ഈ സമയം അയാൾ പോളോസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വാൾട്ടർ ഇതിന് സമ്മതമല്ലല്ലോ എന്ന്. അപ്പോൾ വാൾട്ടറിൻ്റെ എല്ലാ കാര്യവും വീട്ടിലെ കാര്യമെല്ലാം പോളോസിൻ്റെ അനിയായി പോളോസിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. കൂടാതെ ജെസ്സി മെത്ത് കൊണ്ടു തന്നിട്ടുണ്ട് എന്ന കാര്യവും പറയുകയാണ്. അങ്ങനെ ജെസ്സിയുമായി അവർ ഡീലുണ്ടാക്കുകയാണ് അവിടെ. ശേഷം നമ്മൾ കാണുന്നത് ഹാങ്കാണ്. ഹാങ്കാണെങ്കിൽ എല്ലാ കടകളിലും അന്വേഷിച്ച് ആരായിരിക്കും ഇത്തരത്തിലുള്ള മെത്ത് ആ ചെറുപ്പക്കാരന് കൊടുത്തിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കുകയാണ്. അവസാനം ജെസ്സി പെട്രോൾ അടിച്ച ആ പമ്പിലേക്ക് തന്നെ എത്തുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് എല്ലാ കാര്യവും തുറന്നു പറയുകയാണ്, എനിക്ക് ഒരാൾ ഇത് കൊണ്ടുതരികയായിരുന്നു പെട്രോളിന് പകരം, അതുകൊണ്ട് ഞാൻ ഇത് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ആരാണ് നിനക്കിത് കൊണ്ടുതന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെണ്ണ് പറയുന്നു, എനിക്ക് അയാളുടെ മുഖം ഒന്നും ശരിക്കും പറയാൻ കഴിയില്ല, അയാളൊരു ചെറിയ ചെറുപ്പക്കാരനായിരുന്നു, വെളുത്തവനാണ് എന്നൊക്കെ ജെസ്സിയുടെ കുറച്ച് അടയാളങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അയാൾ വന്നത് ഒരു RVയിലും കൂടിയായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ കടകളിലെ ക്യാമറ അന്വേഷിക്കാൻ നോക്കുകയാണെങ്കിൽ ആ ക്യാമറ എല്ലാം തന്നെ കേടായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഹാങ്കിന് ഒരുപാട് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഹാങ്ക് ദേഷ്യപ്പെട്ട് പുറത്തു പോയ സമയത്ത് അവിടെ ഒരു ATM മെഷീൻ കാണുന്നു. ഈ സമയം അതിൽ ക്യാമറ ഉണ്ടായിരുന്നു. ATM മെഷീൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ക്യാമറ വർക്കും ചെയ്യുകയുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലെ ക്യാമറ വെച്ച് ആ വീഡിയോ വെച്ച് ആരാണ് വന്നത് എന്ന് കണ്ടെത്താൻ ഹാങ്ക് തീരുമാനിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ വീടാണ്. അവിടെയാണെങ്കിലും വാൾട്ടറും കുടുംബവും ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ ജൂനിയറിൻ്റെ മുമ്പിൽ വെച്ച് വാൾട്ടറും സ്കെയിലറും നല്ല സന്തോഷത്തിലായിരുന്നു കണ്ടിരുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ജെസ്സി ആണെങ്കിൽ ജെസ്സിയുടെ മെത്തെല്ലാം പോളോസിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഈ സമയം അയാളാണെങ്കിൽ ജെസ്സിക്ക് പണം കൊടുക്കുന്നു. അത് നോക്കിയ ശേഷം ജെസ്സി പറയുന്നു, ഇതിൽ പകുതി പണം മാത്രം ഉള്ളൂ എന്ന് പറയുന്നു. ഈ സമയം അയാൾ പറയുകയാണ്, അതെ, അത് നിൻ്റെ പകുതിയാണ് എന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ ജെസ്സിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. ശേഷം നമ്മൾ കാണുന്നത് DAയിലെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ DAയിലെ മേലുദ്യോഗസ്ഥർ ഹാങ്കിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്തിനാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം മെക്സിക്കോയിലേക്ക് പോകാത്തത് എന്നൊക്കെ പറയുന്നു. ഈ സമയം ഹാങ്ക് പറയുന്നു, ഹൈസൻബർഗിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞിരിക്കുകയാണ്, കാരണം ഒരു മെത്തിൽ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ തുമ്പിക്കിട്ടി, ഇപ്പോൾ അത് ഹൈസൻബർഗിലേക്ക് നീളുകയാണ്. ഒരു RV നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിലായിരിക്കും കുക്ക് ചെയ്യാൻ സാധ്യത, കാരണം അങ്ങനെയാകുമ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ തെളിവുകളൊക്കെ നിരത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ക്യാമറയിൽ പതിഞ്ഞ RVയുടെ ചിത്രത്തിൽ നമ്പർ പ്ലേറ്റുകൾ വ്യക്തമല്ല, പക്ഷേ അവസാനത്തെ 2 അക്കം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത ആകെ 29 RVകൾ മാത്രമാണ് ഇപ്പോൾ ഈ സിറ്റിയിലുള്ളത്. അതുകൊണ്ട് ആ 29 RVയും പരിശോധിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഹൈസൻബർഗിനെ പിടികൂടാൻ സാധിക്കുമെന്ന് പറയുന്നു. ഈ സമയം ആ മേലുദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, നിൻ്റെ അന്വേഷണത്തിനൊക്കെ നന്ദി, പക്ഷേ ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെയ്തുകൊള്ളും, അതുകൊണ്ട് നീ മെക്സിക്കോയിലേക്ക് ഇന്ന് രാത്രി തന്നെ പോകണമെന്ന് പറയുന്നു. ഈ സമയം ഹാങ്ക് പറയുകയാണ്, എനിക്ക് ഹൈസൻബർഗിനെ പിടിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നു.
ഈ സമയം മേലുദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മെക്സിക്കോയിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ചോദിക്കുന്നു. ഈ സമയം ഹാങ്ക് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഐസൻബർഗിനെ പിടിക്കണമെന്നും പറഞ്ഞ് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ കാർ ഓടിച്ച് ഒരു ഹൈവേയിലൂടെ പോവുകയാണ്. ഈ സമയം ആ സിഗ്നൽ കണ്ടതുകൊണ്ട് വാൾട്ടർ അവിടെ വണ്ടി നിർത്തുകയാണ്. ഈ സമയം തന്നെ പോളോസിൻ്റെ ആൾക്കാർ വരികയും വാൾട്ടറിനെ പണം എറിഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതാണ് നിൻ്റെ പകുതി എന്നും പറഞ്ഞ് ആ വണ്ടിയെടുത്ത് പോകുന്നു. ഈ സമയമാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വാൾട്ടർ പണവും നോക്കി തന്നെ ഇരിക്കുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? ആർവിക്ക് പിന്നാലെ പോയി ഹാങ്ക് ഹൈസൻബർഗായ വാൾട്ടറിനെ പിടിക്കുമോ അതോ ജെസ്സിയെ പിടിക്കുമോ? ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? പോളോസ് എങ്ങനെയായിരിക്കും വാൾട്ടറിനെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായി കാണാം. അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.